അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്നലെയാണ് വലത് ചെവിക്ക് വെടിയേറ്റത്. പെൻസിൽവാനിയയിലെ പൊതുയോഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. യോഗത്തിൽ ട്രംപ് സംസാരിക്കാൻ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ വേദിയിൽ ഒന്നിലധികം വെടിയൊച്ചകൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ട്രംപിന്റെ മുഖത്ത് രക്തം പുരണ്ട നിലയിലുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സംഭവത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അപലപിച്ചു. അദ്ദേഹം സുരക്ഷിതനാണെന്ന് അറിഞ്ഞതിൽ നന്ദിയുണ്ട്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും റാലിയിൽ പങ്കെടുത്തവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിൽ ഇത്തരം അക്രമങ്ങൾക്ക് സ്ഥാനമില്ല. ഇതിനെ അപലപിക്കാൻ നാം ഒരു രാഷ്ട്രമായി ഒന്നിക്കണം. ബൈഡൻ ഇക്കാര്യങ്ങളെല്ലാം എക്സിൽ കുറിച്ചു. ചെവിക്ക് നിസാര പരിക്കു മാത്രമാണ് ഏറ്റതെന്നും ചികിത്സ തേടിയ ശേഷം ട്രംപ് ആശുപത്രി വിട്ടതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം തോമസ് മാത്യൂസ് ക്രൂക്സ് എന്ന 20-കാരനാണ് അക്രമം നടത്തിയതെന്ന് സുരക്ഷാസേന വ്യക്തമാക്കി. സീക്രട്ട് സർവീസ് ഇയാളെ വെടിവെച്ചു കൊന്നു. യോഗത്തിനെത്തിയ മറ്റൊരാളും കൊല്ലപ്പെട്ടു. വധശ്രമത്തിന്റെ കാരണം വ്യക്തമല്ലെങ്കിലും താൻ ട്രംപിനും റിപ്പബ്ലിക്കൻസിനും എതിരാണെന്ന് തോമസ് മാത്യൂസ് വ്യക്തമാക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. രാജ്യം ഒന്നടങ്കം അക്രമത്തെ അപലപിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രസിഡന്റ് ജോ ബൈഡൻ ഇത്തരം അക്രമങ്ങൾക്ക് അമേരിക്കയിൽ സ്ഥാനമില്ലെന്നും വ്യക്തമാക്കി. ട്രംപിന് നേരെ ഉണ്ടായ അക്രമത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അപലപിച്ചു. രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ലെന്ന് ട്രംപ് വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ട്രംപിന് പിന്തുണയുമായി കൂടുതൽ ലോക നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നാലെ ഇതാ പ്രതികരണവുമായി നടിയും എംപിയുമായ കങ്കണ റണാവത്. ട്രംപിന്റെ ധൈര്യത്തെ വാഴ്ത്തിയും അക്രമത്തിൽ പ്രതിപക്ഷത്തെ വിമർശിച്ചും സംഭവ സ്ഥലത്ത് നിന്നുള്ള ട്രംപിന്റെ ചിത്രം സഹിതമാണ് പോസ്റ്റ്. ട്രംപിന് തന്റെ റാലിയിൽ വെടിയേറ്റെങ്കിലും വധശ്രമത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടതിൽ ഇടതുപക്ഷം നിരാശയിലാണ്. എല്ലാവരും ജാഗ്രത പാലിക്കണം, കങ്കണ തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. 80 വയസ്സിനടുത്ത് പ്രായമുള്ള അദ്ദേഹം ബുള്ളറ്റുകൾ ശരീരത്തിൽ തറച്ചപ്പോഴും പറഞ്ഞത് അമേരിക്ക ജയിക്കട്ടെ എന്നാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക തന്നെ ചെയ്യും. അതാണ് വലതുപക്ഷം. അവ സംഘർഷങ്ങൾ ഉണ്ടാക്കില്ല, പക്ഷേ അവയ്ക്ക് അന്ത്യം കുറയ്ക്കും, കങ്കണ കൂട്ടിച്ചേർത്തു. അമേരിക്കയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ബുള്ളറ്റുകൾ നെഞ്ചിലേറ്റുവാങ്ങിയത്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റല്ല ധരിച്ചിരുന്നുവെങ്കിൽ ഈ അക്രമത്തെ അതിജീവിക്കുമായിരുന്നില്ല. അക്രമിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രം വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വലതുപക്ഷത്തോടുള്ള ഇടതുപക്ഷത്തിന്റെ വിയോജിപ്പ് അക്രമാസക്തമാണ്, കങ്കണ കൂട്ടിച്ചേർത്തു. അക്രമത്തെ അപലപിച്ച US വൈസ് പ്രസിഡന്റ് കമല ഹാരിസും മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയും രംഗത്തെത്തിയിരുന്നു. ഇത്തരം അക്രമങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് സ്ഥാനമില്ലെന്നായിരുന്നു കമല ഹാരിസിന്റെ പ്രതികരണം. ഇത്തരം അനിഷ്ടകരമായ പ്രവൃത്തികളെ എല്ലാവരും അപലപിക്കേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ട കമല ഹാരിസ് സംഭവം കൂടുതൽ അക്രമങ്ങളിലേക്ക് നീങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടു. എക്സിലൂടെയായിരുന്നു കമല ഹാരിസിന്റെ പ്രതികരണം. അക്രമത്തിന് പിന്നാലെ അടിയന്തര ഇടപെടൽ നടത്തിയ US രഹസ്യാന്വേഷണ വിഭാഗത്തെയും പ്രാദേശിക ഭരണകൂടത്തെയും കമല ഹാരിസ് പ്രശംസിച്ചു. അദ്ദേഹത്തിനും കുടുംബത്തിനും സംഭവത്തിൽ പരിക്കേറ്റവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും US വൈസ് പ്രസിഡന്റ് എക്സിൽ കുറിച്ചു. നമ്മുടെ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അക്രമങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ലെന്നായിരുന്നു മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ പ്രതികരണം. ട്രംപിന് കാര്യമായ പരിക്കുകളില്ലെന്നും ആശ്വസിക്കാമെന്നും ഒബാമ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.